നമസ്കാരം നീ ഒരു പെണ്ണായതുകൊണ്ട് മറ്റുള്ളവർ അവരുടെ ആശയങ്ങൾ നിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചെന്ന് വരാം നീ എങ്ങനെ വസ്ത്രം ധരിക്കണം നീ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം നിനക്ക് ആരെയൊക്കെ കാണാം എവിടെ വരെയൊക്കെ യാത്ര ചെയ്യാം എന്നിങ്ങനെ നിൻ്റെ അതിർത്തികൾ പോലും മറ്റുള്ളവർ നിശ്ചയിച്ചെന്ന് വരാം പക്ഷേ നീ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ നിഴലിൽ ജീവിക്കേണ്ടവളല്ല നിന്റെ തന്നെ വിവേകം മാർന്ന തീരുമാനങ്ങളുടെ വെളിച്ചത്തിൽ നിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ തെളിയട്ടെ ഇത് പറഞ്ഞത് ഇന്ത്യൻ സിനിമയുടെ എക്കാലത്തെയും അഭിമാനമായ അമിതാഭ് ബച്ചനാണ് ബച്ചൻ തൻ്റെ കൊച്ചുമകൾക്ക് എഴുതി എന്ന് പറയപ്പെടുന്ന കത്തിലെ പ്രസക്തമായ വരികളാണിവ ബച്ചൻ ഇത് പറയുന്നതിലും എത്രയോ മുൻപ് തന്നെ നമ്മുടെ സ്ത്രീകൾ ഇത് രഹസ്യമായും പരസ്യമായും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആരാണ് എൻ്റെ അതിർത്തികൾ തീരുമാനിച്ചതെന്ന് സ്ത്രീകളുടെ സ്വപ്നങ്ങൾക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ എന്ന ടാഗ് ലൈനോടുകൂടി ഇറങ്ങിയ മലയാള സിനിമയും നമ്മൾ ആരും മറന്നിട്ടില്ല ശാലീനത ശാന്തത അടക്കം ഒതുക്കം എന്നിങ്ങനെയുള്ള പേരുകേട്ടതും പരമ്പരാഗതവുമായ പെൺപുണ്യങ്ങളെക്കാൾ ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടത് നീതിബോധം ആത്മവിശ്വാസം പ്രതികരണശേഷി തൻ്റെടത്തോടെ ചേർത്ത് നിൽക്കാനുള്ള കഴിവ് എന്നീ ഗുണങ്ങളാണെന്ന് തോന്നുന്നു സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് മറ്റാരെങ്കിലും ഒരു സ്ത്രീക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമല്ല മറിച്ച് സ്ത്രീക്ക് തന്നെ അവളുടെ ജന്മത്തെക്കുറിച്ച് അഭിമാനം തോന്നുമ്പോൾ അവൾക്ക് അവളോട് തന്നെ ആദരവ് തോന്നുമ്പോഴാണ് സ്ത്രീ ശാക്തീകരണം സംഭവിക്കുന്നത് എത്ര വലിയ കാറ്റിലും ഉലയാതെ നിൽക്കുന്ന കാറ്റിനെതിരെ കരുത്തോടെ നിൽക്കുന്ന സ്ത്രീകളോട് നമുക്ക് ബഹുമാനം തോന്നുക തന്നെ വേണം ചിലപ്പോൾ അത് സാധാരണക്കാരായ തൊഴിലാളി സ്ത്രീകളോ വീട്ടമ്മമാരോ ആകാം മറ്റു ചിലപ്പോൾ അത് വ്യവസായ സംരംഭങ്ങളുടെയൊക്കെ തലപ്പ് തിരിക്കുന്നവരോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സംഘടനകൾക്ക് നേതൃത്വം നൽകുന്നവരോ ആകാം സ്ത്രീകൾക്ക് മാത്രം വഴങ്ങുന്ന ഒരു അനുഭവ ലോകമുണ്ട് സ്ത്രൈണതയുടേതായ സൂക്ഷ്മദർശിനി കൊണ്ട് നോക്കിയാൽ മാത്രം കാണുന്ന ഒരു അനുഭവലോകം സ്ത്രൈണമായ ഗുണങ്ങളോട് പ്രത്യേകിച്ച് മമതയോ മതിപ്പോ ഇല്ലാത്തവർക്ക് ആ അനുഭവലോകത്തേക്ക് കടക്കാൻ പോലും സാധിച്ചെന്ന് വരില്ല ലോകമെമ്പാടും മാർച്ച് എട്ട് വനിതാ ദിനമായി ആചരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള അഴകിൻ്റെയും കഴിവിൻ്റെയും കരുത്തിൻ്റെയും ഒക്കെ അപൂർവ ചേരുവകളായ സ്ത്രീകളെ നമുക്ക് അഭിനന്ദിക്കാം അവർക്ക് ആശംസകൾ അർപ്പിക്കാം ഓർക്കുക സ്ത്രീയുടെ കരുതൽ ത്യാഗം അവളുടെ തീരുമാനങ്ങൾ അവളുടെ വാത്സല്യം ഇവയുടെ ഒക്കെ ആകെ തുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം തോട്ട് ഫോർ ദ ഡേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ടീം എം വി ടി വിയുടെ വക ഏറ്റവും ഹൃദ്യമായ വനിതാ ദിനാശംസകൾ നേരുകയാണ്